ചോദ്യ നമ്പർ 152, ശ്രീ കെ ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സാർ, എ, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള മരണാനന്തര അവയവദാനം എന്ന് നടന്ന സംസ്ഥാനമാണ് കേരളം. മരണാനന്തര അവയവദാനത്തിനായി സമഗ്രമായ പ്രോട്ടോക്കോളുകളും SOP തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. സാർ, മസ്തിഷ്കമരണം നിർണ്ണയിക്കുന്നതിനും മസ്തിഷ്കമരണം സ്ഥിരീകരിച്ച ശേഷം അവയവദാനം തിരഞ്ഞെടുക്കാത്ത അവസരങ്ങളിൽ രോഗികൾക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് നിർത്തിവെക്കുന്നതിനുമുള്ള മാതൃകാപരമായ ഉത്തരവ് നടപ്പിലാക്കിയ സംസ്ഥാനവുമാണ് കേരളം. പക്ഷേ സാർ, 2016 ശേഷം പൊതുസമൂഹത്തിൽ ചില തെറ്റായ പ്രചരണങ്ങൾ ശക്തി പ്രാപിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ അവയവദാനത്തെക്കുറിച്ച് ആശങ്ക ഇതുമൂലം ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്തു. ഇതിന്റെ ഫലമായി മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സാർ, അതിനായി കേരള സർക്കാർ നൽകുന്ന ആരോഗ്യമദ്ധൻ പുരസ്കാരം തുടർച്ചയായി നമ്മുടെ സംസ്ഥാനമാണ് നേടുന്നത്. അതുമാത്രമല്ല സാർ, കേന്ദ്ര സർക്കാർ ചികിത്സാ ധനസഹായത്തിനായി മാറ്റിവെക്കുന്ന പണത്തിന്റെ 10 മടങ്ങാണ് കേരളത്തിൽ കേരള സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, സർക്കാർ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാക്കാം. സാർ, തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും അതുപോലെ ആലപ്പുഴയിലും നമുക്ക് നിലവിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ കോട്ടയത്ത് 10-ാമത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും നടന്നു. സാർ, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് സാർ. ഞാൻ നേരത്തെ പറഞ്ഞ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സങ്കീർണമാണ്, വലിയ ഭാരിച്ച ചെലവ് വരുന്നതാണ്. ഈ സർക്കാരിന്റെ കാലത്ത് നമുക്കത് ആരംഭിക്കാൻ കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 6-ഉം 7-ഉം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അത് മിക്കതും സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആരംഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് സാർ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നല്ല നിലയിൽ തന്നെ മരണാനന്തര അവയവദാനം, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സാർ, അതൊരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിന് ജനങ്ങൾക്ക് സഹായമാകുന്ന ഒരു വലിയ പദ്ധതിയാണ് അത്. അതിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ അതിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാർ, തിരുവനന്തപുരത്ത് കിഡ്നിയും ലിവറും, ആലപ്പുഴയിൽ കിഡ്നി, കോട്ടയത്ത് കിഡ്നി, അതുപോലെ ഹാർട്ട്, ലിവർ, അതുപോലെ കോർണിയ ഇവിടെയെല്ലാം നടക്കുന്നുണ്ട് സാർ. കോഴിക്കോട് കിഡ്നി, എറണാകുളത്ത് GHL, അതും എടുത്തു പറയണം സാർ. രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാതല ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് കേരളത്തിലാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് സാർ. കഴിഞ്ഞ വർഷമാണ് ആ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. ഇപ്പോൾ അവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എറണാകുളം GHL അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, 1956 മുതൽ 1980 വരെയുള്ള കാലത്ത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രവർത്തനമാണ് കേരള മോഡൽ. സാർ, ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന ആർദ്രം 1-2, പൊതുജന ആരോഗ്യ കേഡർ, പൊതുജന ആരോഗ്യ നിയമം 2023 സാർ തുടങ്ങിയവ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പുതിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള മറ്റൊരു കേരള മോഡലാവുകയാണ്. സാർ, അഭിനന്ദിക്കുന്നു. സാർ, അവയവദാന മേഖലയിൽ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ നിലവിലെ പുരോഗതി വ്യക്തമാക്കാമോ? സാർ, ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന്റെ DPR തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിലവിൽ ത്വക്ക് രോഗ ആശുപത്രി പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്പ്ലാന്റേഷൻ, എല്ലാവിധമായിട്ടുള്ള ട്രാൻസ്പ്ലാന്റുകളും അവിടെ നടത്തുക എന്നുള്ളതിനൊപ്പം തന്നെ ആ ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തുന്നതിന് മുൻപ് ട്രാൻസ്പ്ലാന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതുമൊക്കെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യമാണ്. പരമപ്രധാനം സാർ, ഈ സർക്കാർ മേഖലയിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ കണക്കെടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാനത്ത് നടക്കുന്ന അവയവ മാറ്റങ്ങളിൽ സർക്കാർ മേഖലയിൽ ഒരു വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ സാർ നടക്കുന്നത്. ഭൂരിഭാഗവും സ്വകാര്യ മേഖലയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഒരു ഇടപെടലാണ്, സർക്കാരിന്റെ ഒരു ഇടപെടലാണ്. അത് വളരെ വേഗം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ശ്രീ മമ്മിക്കുട്ടി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ CH കുഞ്ഞമ്പു. സാർ, ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് കിഡ്നി, ലിവർ, മജ്ജ മാറ്റിവെക്കൽ പോലുള്ളതാണ്. ഇതിൽ ഇത്തരം പിന്നെ ഒരു പേഷ്യന്റ് കിഡ്നി മാറ്റിവെക്കണം,
ബന്ധുക്കൾക്ക് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അവർ മറ്റൊരു ലിവിങ് ഡോണറുടെ അടുത്ത് പോകണം. അവർ ചോദിക്കുന്നത് ഭീമമായ സംഖ്യയാണ്. അതിന് ഏജന്റുമാരും ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ലിവിങ് ഡോണർ കൊടുക്കുന്നത് ഒഴിവാക്കിയാൽ ഈ രോഗിക്ക് അവയവം കിട്ടാതെ വരും. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് നടപടി, ഇപ്പോൾ DLAC എന്ത് നടപടിയാണ് അക്കാര്യത്തിലെടുക്കുക? ബന്ധുക്കൾ തന്നെ ആവണമെന്ന് നിർബന്ധിക്കാൻ കഴിയുന്നതാണോ? പിന്നെ മറ്റൊന്ന്, ചെറുപ്പക്കാർക്ക് മാറ്റിവെക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ആലോചിക്കാം. ഒരു ഘട്ടം പ്രായം കഴിഞ്ഞ 70-80 ആയ ആളുകൾക്ക് മാറ്റിവെക്കുന്നത് സംബന്ധിച്ച് ആവശ്യമുണ്ടോ അതൊന്ന് പരിശോധിച്ചൂടെ? ഇത് സംബന്ധിച്ച് ആവശ്യമായ പിന്നെ ഒരു ക്യാമ്പയിൻ അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ബോധവൽക്കരണ പ്രക്രിയ നടത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. സർ, ഈ ലിവിംഗ് ഡോണർ അവയവം നൽകുമ്പോൾ അതിൽ രണ്ട് രീതിയിലാണ് ബന്ധുക്കൾ. ബന്ധുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു, ബന്ധുക്കളുടെ വിഭാഗത്തിൽ അച്ഛനും അമ്മയും മകനും മകളും സഹോദരനും സഹോദരിയും ഗ്രാൻഡ് മദറും ഗ്രാൻഡ് മുത്തച്ഛനും മുത്തച്ഛിയാണ് വരുന്നത്. അതിനപ്പുറത്തുള്ള എല്ലാവരും ബന്ധുവേതരത്തിലാണ് വരുന്നത്. ഈ ബന്ധുക്കൾ കാറ്റഗറിയിൽ ഉള്ളവർക്ക് DLAC മുൻപാകെ വരണ്ട. ഏത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആശുപത്രിക്ക് തന്നെ ആ ബന്ധുക്കളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മതിയാകും. പക്ഷെ ബന്ധുവേതര അവയവദാനം വരുമ്പോഴാണ് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുൻപാകെ ഈ അപേക്ഷകൾ വരേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം, പണമിടപാട് ഇതിൽ ഒരു കാരണവശാലും നിയമപരമായിട്ട് അനുവദിക്കപ്പെടുന്നതല്ല. പണമിടപാട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്. ഏത് ആശുപത്രിയിലാണ് അങ്ങനെ പണമിടപാട് നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാർ ഉള്ളതായിട്ടോ തെളിഞ്ഞാൽ ആ ആശുപത്രിയുടെ ട്രാൻസ്പ്ലാന്റിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് ഈ നിയമം അത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സാർ. അതുകൊണ്ട് പണമിടപാടും ഇടനിലക്കാരും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്താൽ അതിനെതിരെയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതുമാണ്. ഈ 70-80 വയസ്സുള്ള സാർ, അത് വ്യക്തിയുടെ അവകാശമാണ്. അത് സംബന്ധിച്ച് ഒരു സർക്കാരിനും അത് പറയാനായിട്ട് കഴിയില്ല. അത് വ്യക്തിയുടെ അവകാശമാണ്. ഈ ലിവിംഗ് ഡോണർ ബന്ധുവേതരത്തിൽ DLAC പരമാവധി ഈ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് നിർവഹിക്കുന്നതിന് കൃത്യമായി അത് അതിനു വേണ്ടിയിട്ടാണ് DLAC ശ്രമിക്കുന്നത്. ശ്രീ എം എസ് അരുൺകുമാർ. സാർ, അവയവദാനം ഏറ്റവും മഹത്തായ പ്രവൃത്തിയാണ്. ഈ മേഖലയിൽ അവയവദാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും ആവശ്യമായ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒപ്പം അവയവദാനം ചെയ്യുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, ഇത് KSOTO വഴിയാണ് നിർവഹിക്കുന്നത്. KSOTO പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഈ ട്രെയിനിങ്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ മസ്തിഷ്കമരണം ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ എംപാനൽ ചെയ്തിട്ടുണ്ട്. അവർക്കും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നൽകിയിട്ടാണ് KSOTO ഈ എംപാനൽ ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുന്നത്. അതുകൂടാതെ ജനങ്ങളിൽ പൊതുവായിട്ടുള്ള അവബോധം സൃഷ്ടിക്കും. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് KSOTO നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വെബ്സൈറ്റ് തന്നെ പരിശോധിച്ചാൽ കൃത്യമായി എങ്ങനെയാണ് അവയവദാനം എങ്ങനെയാണ് നടത്തേണ്ടത് അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് ഉറപ്പാക്കുന്നതിനു വേണ്ടിയും അത് ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് KSOTO നടത്തുന്നത്. ശ്രീ PV ശ്രീനിജിൻ. സാർ, അവയവദാനം ചൂഷണം ഇതിവൃത്തമാക്കി മലയാളത്തിലെ രണ്ട് സിനിമകൾ വന്നിട്ടുണ്ട്, നിർണയവും ജോസഫും. എന്റെ ചോദ്യം, ഈ അവയവദാനത്തിലെ ചൂഷണം സംബന്ധിച്ച് വന്ന പരാതിയിൽ മേൽ ഏതെങ്കിലും തരത്തിലുള്ള കൺവിക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കാം. ഇത് സംബന്ധിച്ചിട്ട് സർക്കാരിന്റെ മുന്നിൽ ഒരു പരാതിയായിട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. KSOTO ഒരു പരാതി ലഭിച്ചിട്ടില്ല. എന്നാൽ ചില മാധ്യമ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മാധ്യമ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഈ നിയമ അടിസ്ഥാനത്തിൽ KSOTO ചെയ്യാൻ കഴിയും. KSOTO നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ. KSOTO നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ്. ആ ഓഡിറ്റിംഗ് ഈ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട്. അപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം, ഈ ഇടനിലക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തികൾ തുറന്നു പറയാത്തിടത്തോളം കാലം നമുക്ക് അതിൽ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇതിൽ പരിശോധനകൾ നടത്തുന്നതിന്, ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട വാർത്തകളിന്മേൽ അതിൽ പരിശോധനകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശമാണ് KSOTO നൽകിയിരിക്കുന്നത്. അങ്ങനെ പരിശോധന നടത്തി അതിൽ ഉള്ള ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും സാർ. ഇതുവരെ കൺവിക്ഷൻ ഉണ്ടായിട്ടില്ല. ഡോക്ടർ KT ജലീൽ.
സർ, അവയവദാനം മഹാദാനമാണ് സർ. പക്ഷേ ഈ രംഗത്തുള്ള സപ്ലൈയുടെ കുറവ് അവയവ മാഫിയ സംഘങ്ങൾ വളരുന്നതിന് വളരെ കൂടുതൽ ഹേതുവായിട്ടുണ്ട്. സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വരെ മറ്റുള്ളവരുടെ അവയവങ്ങൾ പണം കൊടുത്ത് വാങ്ങി വെക്കുക എന്നുള്ള ഒരു രീതിയും ശീലവുമാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ജീവിക്കണോ എന്ന് ഏറ്റവും അധികം തീരുമാനിക്കേണ്ടതും നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മളുടെ കുടുംബക്കാരും നമ്മളുടെ ബന്ധുക്കളുമാണ്. അവർക്ക് നമ്മൾ ജീവിക്കേണ്ട എന്നുള്ളതാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ വിസമ്മതിക്കുന്നതിലൂടെ, പണം കൊടുത്ത് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി വെക്കുന്നതിലൂടെ പറയുന്നത്. അപ്പോൾ ഈ രംഗത്ത് വലിയൊരു ബോധവൽക്കരണം ആവശ്യമാണ് സാർ. പണ്ട് ബ്ലഡ് കൊടുക്കാൻ സ്വന്തക്കാർ തയ്യാറായിരുന്നില്ല. പിന്നെ വലിയ ബോധവൽക്കരണം ആ രംഗത്ത് വന്നപ്പോഴാണ് ആ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു ക്യാമ്പയിൻ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട്, അവയവദാനം നൽകിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാകുമെങ്കിൽ അത് ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സഹിക്കുന്നുണ്ടല്ലോ. അതിന് പക്ഷെ അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ചൂഷണം ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ അവയവദാനവുമായി ബന്ധപ്പെട്ട് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ബഹുമാനായ അംഗം പങ്കുവച്ചത് നമ്മുടെ എല്ലാം ഒരു പൊതു വികാരമാണ്. കാരണം ഇതിലൊരു ഈ തെറ്റായ ധാരണകൾക്കും പ്രചരണങ്ങൾക്കും എതിരെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു ക്യാമ്പയിൻ, ഒരു ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടത്താൻ തന്നെയാണ് സർക്കാർ, അതിനുവേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയിരുന്നു. കൂടുതൽ ജനകീയമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിൽ എല്ലാവരുടെ ഒപ്പം ഉണ്ടാകും എന്നുള്ളത് നേരിട്ടും അല്ലാതെയും ആ ഉറപ്പ് അത് ഉറപ്പാക്കിയിട്ടുമുണ്ട്. സാർ, ഒരു കാര്യം, ഒരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു അനുഭവമുണ്ട് സാർ. സാർ, ഒരു അച്ഛൻ പ്രായപൂർത്തിയാകാത്തൊരു മകൾ അച്ഛന് അവയവം ദാനം ചെയ്യുന്നതിന് തീരുമാനിച്ചു. ഈ വിഷയം ബന്ധുവായതുകൊണ്ട് നമുക്ക് വരെ നമ്മൾ തീരുമാനിക്കേണ്ട, പക്ഷേ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നപ്പോൾ അതിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ കോടതിയെ സമീപിച്ചു. കോടതി ആ മകളുടെ അപേക്ഷ കേട്ടിട്ട് അച്ഛൻ അവയവം നൽകാൻ മകളെ അനുവദിച്ചു. ഇപ്പം രണ്ടുപേരും സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള വളരെ സ്നേഹവും ആർദ്രതയൊക്കെ ഉള്ള ഇടപെടലുകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട് സർ. തീർച്ചയായിട്ടും ഇതിൽ ഏതായാലും ശക്തമായിട്ടുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനം ആവശ്യമാണെന്ന് തന്നെ സർക്കാർ കാണും. ശ്രീ അൻവർ സാദത്ത്. സർ, നമ്മൾ ഈ അവയവദാനം ചെയ്ത് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ബോർഡിൽ വെക്കും, മെഡിക്കൽ കോളേജിൻ്റെ ബോർഡിൽ. ഈ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമയബന്ധിതമായി അത് പാസ്സാക്കി ഈ രോഗിക്ക് അവയവം മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അത് വളരെ സമയബന്ധിതമായി നമുക്ക് തീർപ്പാക്കാൻ സാധിക്കുന്നതാണ് ചോദ്യം. സാർ, ഇതും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ആഴ്ചയിലെയും ഒരു നിശ്ചിത ദിവസം ഡി എൽ എസ് സികൾ, അതായത് മെഡിക്കൽ കോളേജുകളിൽ ഈ കമ്മിറ്റി കൂടണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളതും, അങ്ങനെ നടപ്പിലായി പോകുന്നുമുണ്ട്. ഇനി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വന്നാൽ അങ്ങനെ കമ്മിറ്റിയുടെ നിശ്ചിത ദിവസം നോക്കിയിരിക്കാൻ പാടില്ല. മണിക്കൂറുകൾക്കകം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ രോഗിക്ക് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അത് ആ രീതിയിൽ തന്നെ നിശ്ചിത ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം കമ്മിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ മറ്റു ട്രാൻസ്പ്ലാന്റുകളോ അത് ആ രീതിയിലാണ് നടക്കുക. ഇതിലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് സാർ. ഈ സർക്കാരിന്റെ കാലയളവിൽ ഇപ്പം നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഈ കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കണം. അതായത് തിരുവനന്തപുരത്തുനിന്ന് ഓരോ മെഡിക്കൽ കോളേജിലും പോയി ഡി എൽ എസ് സികളിൽ പങ്കെടുക്കണം. അത് പ്രായോഗികമായി സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലേക്ക് അത് മാറ്റി. അപ്പോൾ ആ രീതിയിൽ എല്ലാ ആഴ്ചയും ഏത് കമ്മിറ്റിയിലും പ്രതിനിധികൾക്ക് പങ്കെടുത്ത് ആ തീരുമാനം കൃത്യമായിട്ട് എടുക്കുന്നതെന്ന് ഉറപ്പാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ശ്രീമതി കെ കെ രമ. താങ്ക് യു സർ. സർ, സംസ്ഥാനത്ത് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും ചട്ടങ്ങളെയും പറ്റി നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചു. 2017 ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം 4 ഡോക്ടർമാരാണ് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നത്. അതിൽ 2 ഡോക്ടർമാർ പുറത്തുനിന്നുള്ളവരും 1 ഗവൺമെന്റ് ഡോക്ടറുമായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയല്ലാതെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ സ്ഥിരീകരിച്ച ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തെളിവ് സഹിതം. ഇത്തരത്തിൽ വന്ന കേസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ ഇതുപോലെയുള്ള കേസുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സാർ, ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും അതിന്റെ ചട്ടവും അനുസരിച്ചിട്ടുള്ള
മാനദണ്ഡങ്ങളിൽ നിന്ന് ഒരു പടി കൂടി കടന്നിട്ടാണ് സംസ്ഥാന സർക്കാർ അതിൽ ആ ആശുപത്രിയിൽ അല്ലാതെ മറ്റു പുറത്തുനിന്ന് ഡോക്ടർ കൂടി ഉണ്ടാകണം എന്നുള്ളത് നിഷ്കർഷിക്കുന്നത്. ഈ പറഞ്ഞ സംഘത്തിൽ പുറത്തുനിന്നുള്ള ഡോക്ടർ ഉണ്ടാകണം, എംപാനൽ ചെയ്ത്, അതായത് കേസോട്ടെ എംപാനൽ ചെയ്തിട്ടുള്ള ഡോക്ടർ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതല്ലാതെ ഉള്ള അങ്ങനെയുള്ള കൺഫർമേഷനുകൾ ഉണ്ടായിട്ടുള്ളിടത്ത് അത് കേസോട്ടോ പരിശോധന നടത്തി അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സാർ, അത് സ്വീകരിക്കുന്നതുമാണ്. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, ഈ ട്രാൻസ്പ്ലാന്റുകൾ കൂടുതൽ നടക്കുന്നത് പ്രൈവറ്റ് ആശുപത്രികളിലാണ് നമ്മുടെ കേരളത്തിലാണ്. പക്ഷേ പലയിടത്തും നമുക്ക് കാണുന്നത്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ നിരക്കുകൾ കാണുമ്പോൾ ഒരു ഏകീകരണമില്ല എന്നൊരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ഈ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് ഉപയോഗം മാറ്റാൻ പറ്റുമോ എന്നുള്ള ടെസ്റ്റുകൾ. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് 500,000 രൂപ വേണം എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളെ അല്ലെങ്കിൽ ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പൊതു ജനപ്രതിനിധികളെടുത്ത് എത്തുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതിനൊരു ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ഇടപെടുമോ? അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ഈ ഇമ്യൂണോ സപ്രസൻസ് അടക്കമുള്ള മരുന്നുകൾ നിരന്തരം കഴിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ, മരുന്ന് മിതമായ വിലയ്ക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സാർ, ഇതിൽ ഈ കേരള നിയമസഭ തന്നെ പാസാക്കിയ രാജ്യത്തെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള നിയമസഭ പാസാക്കിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം തന്നെ സാർ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസസ് അവിടെ ഈടാക്കുന്ന ചാർജുകൾ അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മളിന്ന് കാണേണ്ടത് ആ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെതിരെ 2017 തന്നെ കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിച്ചൊരു സമീപനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സർക്കാർ കാണുന്നത് ഇത് പൊതുജന ആവശ്യാർത്ഥം കൂടി ഏറ്റവും അനിവാര്യമായൊരു കാര്യം എന്നുള്ള നിലയിൽ തന്നെ ഇത് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ ഭാരം ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഈ പരിശോധനകളുടെയൊക്കെ സാഹചര്യത്തിൽ ആ രീതിയിലേക്ക് അത് കഴിയുമോ എന്നുള്ളതും നിയമപ്രകാരം അത് പ്രദർശിപ്പിക്കണം സാർ. അത് ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ തീർച്ചയായിട്ടും നിയമപ്രകാരം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ സബ്സിഡൈസ്ഡ് ആയിട്ട് മരുന്നുകൾ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ, ഭൂരിപക്ഷ ജില്ലാ പഞ്ചായത്തുകളും ആ രീതിയിലുള്ള ഒരു അവരുടെ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ പണം വകയിരുത്തിക്കൊണ്ട് അത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ സബ്സിഡി ഇപ്പോൾ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സീറോ പ്രോഫിറ്റ് സ്റ്റോറുകൾ തുടങ്ങുന്നതിന് ഈ ജൂലൈ മാസത്തിൽ നമ്മൾ തുടങ്ങും. ഈ സബ്സിഡൈസ്ഡ് റേറ്റിൽ ഈ മരുന്നുകൾ കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ശ്രീ ലത്തീഫ്. സാർ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് വരെ ആരംഭിച്ചിട്ടില്ല സാർ. എം എൽ എ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ മോർച്ചറി നവീകരിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകിയിട്ടുണ്ട്. അപേക്ഷ കിട്ടിയ അടിയന്തരമായി രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താൻ അനുമതി നൽകുമോ എന്നാണ് സാറിന്റെ ചോദ്യം. സാർ, ഇത് സർക്കാരിന്റെ പ്രത്യേകമായ ഒരു അനുമതി ആവശ്യമില്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഒരു ആവശ്യമാണ്. ഇപ്പൊ പലയിടത്തും നമ്മൾ കാണുന്നത് 4 മണി കഴിഞ്ഞാൽ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 4 മണി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തില്ല. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങനെ ആവാൻ പാടില്ല സാർ. അങ്ങനെയാണ് സർക്കാർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് രാത്രി കാലത്തും പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആവശ്യമാണ് അത് എന്ന് അവരിങ്ങോട്ട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ഏതാണ്ട് പൂർത്തിയാവുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലും രാത്രികാല പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രത്യേക നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല, അതവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം.